റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബിതങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ഇടവേള, ഒരു ബ്രേക്ക്, ഒരു ഇന്റർവെൽ. അപ്പൊ പെണ്ണുങ്ങള് എങ്ങനെയാണല്ലോ, നമ്മൾ വാങ് കൊടുക്കുമ്പോ വേദ പറയണ ഉസ്താദ് മൈക്കിലൊക്കെ മൈക്കൊക്കെ ഓഫാക്കി വേദ നിർത്തിയാൽ ആൾക്കാരെങ്ങനെ കഥ പറയുന്നത്? ഒരാൾ നിർത്തിയ അടുത്താൾ തുടങ്ങൂലേ, സ്വാഭാവികം അങ്ങനെയല്ലേ. നബിതങ്ങൾ വേദ നിർത്തി ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തു. പെണ്ണുങ്ങൾ അങ്ങനെ വർത്താനം, പെണ്ണുങ്ങൾക്ക് ഉണ്ടോ വർത്താനം പറഞ്ഞ് തീരുന്ന, എപ്പോഴും ഇനി 4 മണിക്കൂർ ഒപ്പിരുന്ന് പിരിഞ്ഞാലും എടി പിന്നെ ബാക്കി ഞാൻ പിന്നെ പറയട്ടോണ്ട് പോരാ, അവർക്ക് കഥ പറഞ്ഞ് തീരാറില്ല. അവരങ്ങനെയാണ്, വല്ലാത്ത സ്നേഹവും ആർദ്രതയും. കുറെ പറഞ്ഞറിയിക്കണം പെണ്ണുങ്ങളുടെ സ്വഭാവം. നമ്മൾ ആണുങ്ങളാണെങ്കിൽ പറയാൻ നിൽക്കൂല, കേൾക്കാനും നിൽക്കൂല. നമ്മൾ വല്ലാണ്ട് മോശമായി പോകുന്നുണ്ട്, അവർ വല്ലാണ്ട് ഓവറായി പോകുന്നുണ്ട്. ഇതിന്റെ ഇടക്കൊരു വൽ വസത്തു ഖൈർ, ഇതിന്റെ ഇടക്കുള്ളൊരു രീതി സ്വഭാവം മതി. ഇരിക്കട്ടെ, അപ്പൊ ഇവര് വർത്തമാനം പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാതെ സൗമ്യനായി നബി തങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ തമാശ പറയാൻ തുടങ്ങി. അതാ നബിയുടെ മുമ്പിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യമാണ്. തങ്ങളല്ലാതെ ആരുമില്ല. നബിതങ്ങൾ ഏതൊരാൾക്കും ഉമ്മയും ഉപ്പയുമാണ്. നബിതങ്ങൾ നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരാണ്, ഹബീബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവര് തമാശ പറയാൻ തുടങ്ങി, തമാശ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, ശബ്ദമുയരാനും തുടങ്ങി. നല്ല ചിരിയും തമാശ. പിന്നെ അവർ പരിസരം തന്നെ മറന്ന് നോക്കണം, ആ ഒരു രംഗം ആലോചിച്ച് നോക്കൂ. നബിതങ്ങൾ മിണ്ടാണ്ടിരിക്കുക അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് തമാശ ഒക്കെ പറഞ്ഞ്, അവര് പഴയ സ്കൂളിൽ പോയ കഥ, അന്ന് സ്കൂളൊന്നും ഇല്ല, അതല്ല പറഞ്ഞ്, നമ്മളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കെട്ടിച്ച കഥയും മറ്റും ഒക്കെ പറഞ്ഞ് അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. പിന്നെ നബിതങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ആ ഇടക്കാണ് വീട്ടിലേക്ക് കയറി വരുന്നു. നബിയുടെ വീടാണത്. ഹബീബ് ഉമർ എന്നവരുടെ അമ്മോശ നബിതങ്ങൾ, ഉമർ എന്നവരുടെ പുതിയ പിള്ളയാണ്. കാരണം ഉമർ എന്നവരുടെ മോളെയാണ് നബിതങ്ങൾ കല്യാണം കഴിച്ചത്. നോക്കണം, നബിയുടെ പുതിയ പിള്ളയാണ് ഉമർ എന്നവര്, സിദ്ദീഖ് എന്നവരുടെ പുതിയ പിള്ളയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉസ്മാൻ എന്നവരുടെ അമ്മോശനാണ് നബിതങ്ങൾ, അലിയാരുടെ അമ്മോശനാണ്. 4 ഖലീഫമാരായി. ഉമർ എന്നവർ കടന്നു വന്നപ്പോ നബിയുടെ വീട്ടിൽ അവര് തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്, തങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ഉമർ എന്നവരതാ കടന്നു വരുന്നു. എല്ലാ പെണ്ണുങ്ങളും എണീറ്റ് ഒരൊറ്റ ഓട്ടം ഹിജാബിന്റെ മറയുടെ മറവിലേക്ക് എല്ലാ പെണ്ണുങ്ങളും ഓടി. ഉമർ എന്നവര് വന്നപ്പോ ഉമർ എന്നവരെ പേടിയാണ്, ഇല്ലാത്ത പേടിയാണ്. അവരല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ തന്നെ ഓടിപ്പോയി. ഉമർന്നവർ വന്നപ്പോ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, പെണ്ണുങ്ങളെ, സ്വന്തം ശരീരങ്ങളുടെ ശത്രുക്കളായവരെ, പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെ പേടിക്കുകയാണോ? ഹബീബല്ലേ നിങ്ങളുടെ കൂടെയുള്ളത്? നബിയെ പേടിക്കാതെ എന്നെയാണോ പേടിക്കുന്നത്? ഹബീബിനെയല്ലേ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്? മിന്നി, എന്നെ കണ്ടപ്പോ ഓടുകയാണോ? നബിയോട് ഒച്ച വെച്ച് സംസാരിക്കുകയും ഹബീബിന്റെ മുമ്പിൽ ബഹളമുണ്ടാക്കി ചിരിക്കുകയും ചെയ്യുകയോ? ഞാൻ വന്നപ്പോ മിണ്ടാതിരിക്കുകയോ? ഇതെന്തു കഥ? നബിയുടെ മുമ്പിലല്ലേ അച്ചടക്കത്തോടെ ഇരിക്കേണ്ടത്? എന്നെയാണോ നിങ്ങൾക്ക് പേടി എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിലെ ബുദ്ധിയുള്ള ഒരു പെണ്ണ് പറഞ്ഞു, ഫഖാലത്തിംറഅത്തുൻ ആഖില, നല്ല തന്റെ ഇടമുള്ള ഒരു പെണ്ണൊരു മറുപടി കൊടുത്തു. ഉമർ എന്നവർക്ക് അർറസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫുൻ റഹീമുൻ സഹലുൻ ലയ്യിനുൻ. ഉമറെ, അല്ലാഹുവിന്റെ റസൂല് വളരെ കരുണയുള്ളവരാണ്, വാത്സല്യമുള്ളവരാണ്, സൗമ്യനാണ്, മൃദു സ്വഭാവക്കാരനാണ്. ഉമറെ, നിങ്ങൾ വല്ലാത്ത പരുക്കനല്ലേ, ഹൃദയം കഠിനമായ ആളല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിയത്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹ്ലൻ യബ്നൽ ഖത്താബ്,
ഖത്താബിന്റെ മകനെ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്. വല്ലാഹി മാ റആക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറേ, പിശാച് പോലും നിങ്ങളെ കണ്ടാൽ പിശാച് ഓടി മറയുമല്ലേ? ഉമറേ, നിങ്ങൾ വരുന്ന വഴിക്കാണ് പിശാച് വരുന്നതെങ്കിൽ പിശാച് ഓടി മറയും. ഉമറേ, പിന്നുണ്ടോ ഈ പെണ്ണുങ്ങൾക്ക്? അവർക്കൊക്കെ നിങ്ങളെ പേടിയാണെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത്? രാജാക്കന്മാർ പോലും ഉമർ എന്നവരുടെ മുമ്പിൽ വന്നാൽ സംസാരിക്കുമ്പോൾ നാവിടറുമായിരുന്നു എന്നാണ് ചരിത്രം. വലിയ വലിയ രാജാക്കന്മാർ, ഭരണാധികാരികൾ ഉമർ എന്നവരുടെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ വറക്കാൻ തുടങ്ങും. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.